സദ്യ ഉണ്ടാക്കണം, ഓണ സദ്യന്റെ വീഡിയോ ആണ്. അപ്പം ഞാന് എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ ഫ്രണ്ട് വരാൻ ഇച്ചിരി വൈകി. അപ്പൊ കൊറോണ ഒക്കെ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സദ്യ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ ഐറ്റങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് പ്ലേറ്റിലേക്ക് ഇടുന്നതും കഴിക്കുന്നതൊക്കെ കാണാം. അപ്പൊ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പൊ ഞാൻ ഇനി എന്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്. ഇവള് വരാൻ ഇച്ചിരി വൈകിട്ടോ, അതുകൊണ്ടാണേ. അപ്പം ഇവളെ പേര് മിന്ന. അപ്പൊ ഇവള് വരാൻ നേരെ വൈകിയത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വൈകിയത്. ഇവളുടെ പേര് മിമ്മീനാണേ. അപ്പം ഇവള് എൻ്റെ വളരെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരാണ്. അപ്പം സദ്യ തിന്നാം. ഇനി നമുക്ക് സദ്യ വിളമ്പാം. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ കറികള്. അപ്പൊ നമുക്ക് വിളമ്പാം. ആദ്യം ചോറ് വിളമ്പാം. അപ്പൊ ഞാന് ആദ്യം കറികളാട്ടോ ഫ്രണ്ട്സ്. ഞാൻ കുറേ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കറികളുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം എല്ലാം നമുക്ക് വിളമ്പാം. കുറേ തരമുണ്ട്, ഇതിനും കൂടുതൽ സദ്യയിലൊക്കെ ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇത്രയേ ഉണ്ടാക്കുള്ളൂ. ഇച്ചിരി വലിയ വാഴയിലേക്ക് എടുക്കണേ. അപ്പം ഇതാ നമ്മളുടെ ഉപ്പേരികളെല്ലാം കരിയാറായിട്ടുണ്ട്. കഴിഞ്ഞു കിട്ടോ, ഇനി ഒരു ഉപ്പേരിയും കൂടി ഉള്ളു. അല്ല, ഒരു സംഭവമുണ്ട്, വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണിത്. ഇതും കൂടെ കഴിഞ്ഞിട്ട് ആ വെറൈറ്റി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ അച്ചാർ കേട്ടോ, വെറൈറ്റി ഉള്ള അച്ചാർ കേട്ടോ. ഇത് ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റിനായിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. പിന്നെ ഇതാ നമ്മുടെ. അപ്പൊ ഇനി നമുക്ക് ചോറിടാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പപ്പടം കൂടെ വെച്ചാൽ മതിയേ. അപ്പൊ ഇനി നമുക്ക് ചോറിന്റെ മേലെ സാമ്പാർ വെക്കാം. അപ്പൊ ഇതാ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കഴിക്കുന്നൊക്കെ രസമാണ്. എല്ലാം കൂടെ കുഴച്ച് നമുക്ക് തിന്നാം. എനിക്ക് രസം വേണോ? എല്ലാം തിന്നോടി. എന്താ വേണ്ടാ? ടേസ്റ്റ് ഉണ്ടോ? ആ നിനക്ക് ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാട്ടി? ഇനിയും മധുര പലഹാരം കഴിക്കടി.